പ്രിയപ്പെട്ടവരെ പന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എടുക്കുന്നത് ആദ്യത്തെ ക്ലാസ്സിൽ പന്തക്കുസ്ത തിരുനാൾ എന്താണെന്നും ആ തിരുനാളിൽ സംഭവിച്ചത് എന്താണെന്നും പന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ പ്രകാശനം എങ്ങനെയായിരുന്നു എന്നും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യമസഭയിൽ അപ്പസ്തോലന്മാരുടെ ഇടയിൽ ഇന്ന് സഭയിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയുണ്ടായി ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ പ്രധാനമായും പരിശുദ്ധാത്മാവിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പ്രതീകങ്ങളെക്കുറിച്ച് വരദാന ഫലങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെതിരായ പാവങ്ങളെക്കുറിച്ചൊക്കെ സംക്ഷിപ്തമായി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വിവിധങ്ങളായ സ്വപ്നങ്ങളുണ്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നമ്പറിലും ഇത് വിശദീകരിക്കുന്നുണ്ട് പല പേരുകളിലാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് പ്രധാനമായും താഴെ പറയുന്നവയാണ് ഒന്ന് പാറക്ലേത്ത അഥവാ ആശ്വാസദായകൻ അത് വോക്കാത്തുസ് സഹായകൻ യോഹനാൻസ് വിശേഷത്തിൽ പതിനാല് പതിനാറിൽ നാം ഇത് വായിക്കുന്നുണ്ട് രണ്ടാമത്തെ സത്യത്തിൻ്റെ ആത്മാവ് യോഹനാഴ്സ് വിശേഷം പതിനാറ് പതിമൂന്നിൽ പരിശുദ്ധ ആത്മാവ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് മൂന്നാമതായിട്ട് വാഗ്ദാനത്തിൻ്റെ ആത്മാവ് ഗലാത്തിയർ മൂന്ന് പതിനാലിലും എഫ് എസിയർ ഒന്ന് പതിമൂന്നിലും പരിശുദ്ധ ആത്മാവിനെ അങ്ങനെ വിശേഷിപ്പിക്കും നാല് ദത്തെടുപ്പിൻ്റെ ആത്മാവ് നമ്മെ ദൈവം മക്കളാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് യേശുവിൻ്റെ കൃപകൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് പതിനഞ്ചിലും കാലാത്തിയ നാല് ആറിലും വായിക്കുന്നുണ്ട് മറ്റു പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നാണ് റോമ എട്ട് ഒമ്പതിൽ എന്നാൽ വളരെയേറെ സ്ഥലത്തിൽ കർത്താവിൻ്റെ ആത്മാവ് രണ്ട് കൊറിയന്ത്യർ മൂന്ന് പതിനേഴിൽ കാണുന്നതുപോലെ പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവാത്മാവ് എന്ന് റോമ എട്ടേ ഒമ്പതിൽ വായിക്കുന്നതുപോലെയൊക്കെ പറയുന്നുണ്ട് മറ്റൊരു വിശേഷണം മഹത്വത്തിൻ്റെ ആത്മാവാണ് ഒന്ന് പത്രോ നാല് പതിനാല് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ വിവിധ തരത്തിലുണ്ടെങ്കിലും എല്ലാം പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ ആ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല പ്രതീകങ്ങൾ കാണുന്നുണ്ട് സഭയുടെ മതവോദര ഗ്രന്ഥത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ എഴുന്നൂറ്റി ഒന്ന് വരെയുള്ള പാരഗ്രാഫുകളിൽ അത് കാണുന്നുണ്ട് ഈ പല പ്രതീകങ്ങളിൽ പ്രധാനമായി ജലം അഭിഷേകം അഗ്നി മേഘം പ്രകാശം മുദ്ര കരം കൈവരൽ പ്രാവ് കാറ്റ് തുടങ്ങിയവയാണ് ഈ പ്രതീകങ്ങൾ അതിൽ ഏറ്റവും ആദ്യമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ളതും നമ്മൾ പരിശുദ്ധാത്മാ ജലത്തെക്കുറിച്ചുള്ളതാണ് ഈ ജലം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ അങ്ങനെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് യേശുവിൻ്റെ മാമോദീസയുടെ അവസരത്തിലാണ് യോഹനാൻ സുവിശേഷം മൂന്നേ അഞ്ചിലും നാല് പതിനാലിലും ഏഴ് മുപ്പത്തേഴ് മുപ്പത്തൊമ്പതിലും പറയുന്നു മാമോദീസ വഴിയുള്ള ജീവിതത്തിൽ ഒരു നവജീവിതത്തെക്കുറിച്ചാണ് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് സ്നാവയോഹനാൻ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം യേശു തന്നെ പറഞ്ഞു യോഹനാൻ മൂന്നേ അഞ്ചിൽ നിക്തോമിസിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് സ്നാവയോന്നാൻ യേശു നൽകുന്ന മാമൂസയെക്കുറിച്ച് പറയുന്നത് ജലത്താലും ആത്മാവിന് മാമുസ നൽകുന്ന എന്നാണ് പത്താഴ്ച വിശേഷം മൂന്നേ പതിനൊന്നിലും ലൂക്കം മൂന്നേ പതിനാറിലും നമ്മൾ വായിക്കുന്നുണ്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ പാരഗ്രാഫിൽ ദൈവിക ജീവനിലേക്കുള്ള നമ്മുടെ ജനനം നമുക്ക് പരിശുദ്ധാത്മാവിനാലാണ് നൽകപ്പെടുന്നത് അതുകൊണ്ട് മാമൂസ ജലത്തിൽ നാം എല്ലാവരും ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു ആത്മാവിനാൽ മാമൂസ സ്വീകരിച്ചിട്ടുള്ള ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഒന്ന് കൊറിയന്ത്യർ പന്ത്രണ്ട് പതിമൂന്നിന് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ആത്മാവ് ക്രൂശിതനായ ക്രിസ്തുവാകുന്ന യോഹനാൻ പത്തൊൻപത് മുപ്പത്തിനാലിൽ കാണുന്ന പോലെ ആ യേശുവാകുന്ന ഉറവിടത്തിൽ നിന്ന് ദൈവ കൃപകൾ സ്വീകരിക്കാനാവണം നമ്മൾ സൂചത്തിൽ വായിക്കുന്ന പോലെ യേശുവിൻ്റെ വിലാപ്പുറത്തു നിന്ന് ഒഴുകിയത് രക്തവും ജലവുമാണ് ഇത് രണ്ട് പ്രതീകങ്ങളാണ് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി അത് പരിശുദ്ധ കുർബാനയെ ശരീര രക്തങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു കൂനാശികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു പിന്നെ ജലമൊഴുകി അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് അങ്ങനെ നിത്യജീവനിലേക്ക് ഉദ്ഗമിക്കുന്ന സജീവജലമാണ് പരിശുദ്ധാത്മാവ് എന്ന് പരിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജീവജലം അത് പരിശുദ്ധ ആത്മാവിലുള്ള ജീവിതമാണ് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെപ്പറ്റി ഏച്ചു പറഞ്ഞു ജോഹനാൻ്റെ സുവിശേഷത്തിൽ ഏഴാമത്തെ അധ്യായത്തിലെ മുപ്പത്തേഴ് മുപ്പ മുപ്പത്തെട്ട് വാക്യങ്ങളിൽ നിങ്ങൾ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്നിൽ വന്ന് കുടിക്കട്ടെ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് ഏച്ചു പറഞ്ഞു വീണ്ടും പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ജലത്തിൽ നിന്ന് പാനം ചെയ്യുന്നവൻ ഒരിക്കൽ ഒരിക്കലും മരിക്കുകയില്ല അത് നിത്യജീവിയിലേക്ക് നയിക്കുന്നവനാണ് എന്ന് യോഹനാൻ്റെ സുവിശേഷത്തിലേക്ക് പതിനാലാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തിൽ സമരക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശുവിൻ്റെ വിലാവിൽ നിന്ന് ഉയരുന്ന ഈ രക്തവും ജലവും കുദാശകളിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ ഈ ജീവജലത്തെ ചിലപ്പോൾ പറയാറ് ചിലർ പറയാറുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മഴ എന്ന് പന്തകുസ്ത ദിനത്തിൽ സംഭവിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ മഴയായിട്ട് ചില വിശേഷിപ്പിക്കാറുണ്ട് എന്താണ് മഴ പെയ്താൽ എന്താ ഉണ്ടാവുക ഉടനെ തന്നെ പുതിയ ഒരു ജനനമുണ്ടാകുന്നു ഒരു പുതിയ ഒരു ഉന്മേഷം ഉണ്ടാകുന്നു ചൂടിൽ തണുപ്പുണ്ടാകുന്നു വ വളർച്ചയിൽ ഉണർവുണ്ടാകുന്നു വാടിയ ചെടി ഇതാ ജലം വന്നു കഴിയുമ്പോൾ വീണ്ടും പുഷ്പിക്കുന്നു വരണ്ട ഭൂമിയിലെ കിണർ മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നിറയുന്നു ഇതുപോലെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അപ്പസോല പ്രവർത്തനം ഒന്നേട്ടിൽ പോലെ ശക്തി പ്രാപിക്കും മനുഷ്യൻ്റെ പാപക്കറകൾ കഴുകി ജീവജലത്താൽ കഴുകിക്കളഞ്ഞ് പുതിയ മനുഷ്യനാകുമെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രത്യേകിച്ച് യോഹനാല് പതിനാല് പുറപ്പാട് ഇരുപത്തൊമ്പത് നാല് ലേവര് പതിനൊന്ന് നാൽപ്പത് ജെറമിയ രണ്ട് പരിപാടിയൊക്കെ ഒരു പുതുജീവിതം രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് ഈ അഭിഷേകം പ്രത്യേകിച്ച് എണ്ണ കൊണ്ടുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് യേശുവിനെ തന്നെ വിളിക്കുന്നത് മെസ്സയ ക്രിസ്തു മിശിക എന്ന് വെച്ചാൽ അഭിഷിക്തൻ ഈ പഴയ നിയമത്തിലൊക്കെ എണ്ണ കൊണ്ടാണ് അഭിഷേകം ചെയ്തിരുന്നത് നമുക്കറിയാം പഴയ നിയമത്തിലെ രാജാവിനെ ദാവിത് രാജാവിനെ അഭിഷേകുന്ന വിജ വിവരം പുറപ്പാട് പുസ്തകത്തിലെ മുപ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ട് അധ്യായം മുപ്പത്തിരണ്ട് ഒന്നിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് സാമൂഹ്യ പുസ്തകത്തിലും പതിനാറ് പതിമൂന്നിലും നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ യേശു ആണ് പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ലൂക്ക നാല് പതിനെട്ടിൽ വായിക്കുന്ന പോലെ നസ്രായനായി യേശു പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷിക്തനാക്കപ്പെട്ടത് എന്നുള്ളത് അപ്പസ്തോല സഭയുടെ പ്രധാന പഠന വിഷയമാണ് പ്രത്യേകിച്ച് അതിങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനം പത്ത് മുപ്പത്തെട്ടിൽ ക്രിസ്തു ഇന്ന് സഭയിൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ജലത്തിൽ നിന്ന് ഒരുത്തൻ പുതിയതായിട്ട് ജനിക്കുകയാണെങ്കിൽ അടുത്ത പ്രതീകം അത് അഗ്നിയാണ് അഗ്നി എന്താണ് അത് ഈ ഊർജത്തെ സൂചിപ്പിക്കുന്നതാണ് ജലത്തിൽ നിന്ന് നവീകരണമാണെങ്കിൽ ഈ ജലത്തിൽ ജനിക്കുന്ന ഒരുത്തന് ഊർജം കൊടുക്കുന്നത് പരിശുദ്ധ പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് തീനാവുകളുടെ രൂപത്തിൽ പന്തക്കുസ്തനത്തിൽ പരിശുദ്ധാത്മാവ് വന്നത് പ്രത്യേകിച്ചും പുറപ്പാടുണ്ട് പുസ്തകത്തിൽ മൂന്നേ രണ്ടിൽ ഈ കത്തിയരിയുന്ന ആ മുൾച്ചെടിയിൽ ദൈവം വന്നു എന്ന് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനോട് അഗ്നിയാലാണ് മാവുസ്ത യേശു നൽകുന്ന എന്ന ശ്നാവോഗം ഞാൻ ലൂക്ക മൂന്നേൽ മൂന്നേ പതിനാറ് പറയുന്നുണ്ട് ലൂക്കടസ് വിശേഷത്തിൽ പന്ത്രണ്ട് നാൽപ്പത്തൊമ്പതിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് കത്തി ജ്വലിക്കണം ശരിക്കും സത്യത്തിൽ കത്തി ജ്വലിച്ചത് പരി പന്തക്കുസ്തവ ദിനത്തിലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരിലും ഈ പരിശുദ്ധാത്മ അനുഭവം ഉണ്ടാകുമ്പോൾ ഈ കത്തി ജ്വലിക്കലാണ് തെസ്ലോണിക്കകൾക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ അഞ്ച് പത്തൊമ്പതിൽ പൗലോസ്ലേഹ പറയുകയാണ് ഈ ആത്മാവിനെ നിർവീര്യമാക്കാനോ കെടുത്താനോ നമ്മൾ പാടില്ല മറ്റൊരു പ്രതീകം മേഘവും പ്രകാശവുമാണ് പഴയ നിയമത്തിലാണത് കൂടുതൽ കാണുക മോശയോടു കൂടി മല മലയിൽ വെച്ചും സമാഗമ കൂട പ്രത്യേകിച്ച് പുറപ്പാണ്ട് പുസ്തകം ഇരുപത്തിനാല് പതിനഞ്ചിൽ സമാഗമ കൂടാരത്തിൽ പുറപ്പാടുണ്ട് പുസ്തകം മുപ്പത്തിമൂന്ന് ഒമ്പത് പത്തിൽ പിന്നെ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞുന്ന മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞുന്ന ആ ഇസ്ലാൽക്കാരുടെ ഇടയിൽ പുറപ്പാട് നാൽപ്പത് മുപ്പത്താറ് മുപ്പത്തെട്ട് ഒന്ന് കുരിന്തിര പത്ത് ഒന്ന് രണ്ടിൽ പിന്നെ സോളമനോടുകൂടി ദേവാലയ പ്രതിഷ്ഠയുടെ സമയത്ത് ഉണ്ടായതായി ഒന്ന് രാജാക്കന്മാർ എട്ട് പത്ത് പന്ത്രണ്ടിൽ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ആവരണമായി മേഘത്തെ പ്രകാശത്തെ രൂപങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അത് മതബോധന ഗ്രന്ഥം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അത് വിശദീകരിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് രൂപ വായിക്കുന്ന പോലെ ദൈവ ദൈവാത്മാവിൻ്റെ ആവരണം ആവസിക്കലിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിൽ ലൂക്ക ഒമ്പതാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വായിക്കുന്ന പോലെ ഒരു മേഘത്തിൻ്റെ ആവരണം ഉണ്ടായിരുന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ ആവരണമാണ് യേശു സ്വർഗ്ഗത്തിലേക്ക് പോയപ്പോൾ അപ്പസ്വല പ്രവർത്തനം ഒന്നേ ഒമ്പതിൽ വായിക്കുന്ന പോലെ ഈ ഒരു മേഘത്തിൻ്റെ ആവരണം ഉണ്ടായി അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഈ മേഘവും പ്രകാശവും പരിശുദ്ധാത്മാവിൻ്റെ ആവരണമായി തന്നെ കാണുകയാണ് മറ്റൊരു പ്രതീകം മുദ്ര എന്നുള്ളതാണ് ജവഹനാൽ സുവിശേഷത്തിൽ ആറ് ഇരുപത്തി നാം വായിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ മേൽ പിതാവായ ദൈവം തൻ്റെ മുദ്ര അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആവരണം വെച്ചു അവിടുന്ന് തന്നെ തൻ്റെ തൻ്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തു എന്ന് കുറീന്ത്യാക്കാർക്ക് എഴുതിയ ഒന്നാൽ ലേഖനത്തിൽ ഒന്ന് ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാൽമാവിനാൽ മുതിരെതരാക്കപ്പെട്ടവരാണെന്ന് എഫ് എ സി എഴുതിയ ലേഖനത്തിൽ ഒന്നേ പതിമൂന്ന് നാം വായിക്കുന്നുണ്ട് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ മുതിരെതരാക്കിയ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എഫ് എ സി ആർ നാല് മുപ്പത് ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു മാമൂദ് മാമൂദ്സായിലും സ്ഥൈര്യലേപനത്തിലും തിരുപ്പട്ടകളിലും ഈ മൂന്ന് കൂനാശികളിൽ പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകത്തിൻ്റെ മായ്ക്കാനാവാത്ത ഫലത്തെ മുദ്ര എന്ന് സൂചിപ്പിക്കുന്നു എന്ന് മധുബോധന ഗ്രന്ഥം അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലും വായിക്കുന്നുണ്ട് മറ്റൊരു പ്രതീകം പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രതീകം കരം അല്ലെങ്കിൽ കൈവെപ്പാണ് രോഗികളുടെ മേൽ യേശു കൈകൾ വെച്ച് അവർ സുഖപ്പെടുത്തി മാർക്കോസ് ആറ് അഞ്ച് ശിശുക്കളുടെ മേൽ കരങ്ങൾ വെച്ച് യേശു ആശീർവദിച്ചു മാർക്കോസ് പത്ത് പതിനാറ് അപ്പസ്ഥോലന്മാരുടെ കൈവപ്പ് വഴിയാണ് പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്ന പരിശുദ്ധാൽമ നൽകപ്പെടുന്നതെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വളരെയേറെ സ്ഥലങ്ങളിൽ നാം വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സർവ സർവശക്തമായ നിർഗമിപ്പിക്കലാണ് അതിൻ്റെ അടയാളമാണ് സഭയുടെ കോദാശകളിലെ ഈ റൂഹാക്ഷണ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ആവശിക്കുന്നതാണ് പ്രത്യേകിച്ച് കുർബാനിയിലെ രൂഹാക്ഷണ പ്രാർത്ഥനയൊക്കെയുണ്ട് തിരുപ്പട്ടത്തിലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ് ഈ കൈവയ്ക്കൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വേറൊരു മറ്റൊരു പ്രതീകം കൈവിരലാണ് ദൈവത്തിൻ്റെ വിരൽ ആത്മാവിനെ സൂചിപ്പിക്കുന്നു ലൂക്കാട് സുവിശേഷത്തെ പതിനൊന്ന് ഇരുപതിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ജേശു ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കിയത് മോശം നൽകിയ കൽപ്പലകൾ എഴുതപ്പെട്ടത് ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണെന്ന് പുറപ്പെടേണ്ട പുസ്തകം മുപ്പത്തൊന്ന് പതിനെട്ട് വായിക്കുന്നു ക്രിസ്തുവിൽ നിന്നുള്ള ആത്മാവിനാൽ നിവേശിപ്പിക്കപ്പെട്ട എഴുത്താണ് സുവിശേഷം അത് കൽപ്പലകളിലല്ല മനുഷ്യഹൃദയത്തിൻ്റെ മാംസള പലകളിലാണ് ആലേഖനം ചെയ്യപ്പെട്ടതെന്ന് രണ്ട് കുറേന്ത്യാർ മൂന്നേ മൂന്നിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ കൈ കൈവിരൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു മറ്റൊരു പ്രതീകം നമുക്ക് ഏറ്റവും സുപരിചിതമായത് യേശുവിൻ്റെ മാമൂയിസ വേളയിൽ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് പ്രാവാണ് സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു പത്താടി സുവിശേഷം മൂന്ന് പതിനാറിലും ലൂക്കം മൂന്ന് ഇരുപത്തിരണ്ടിലും യോഹന ഒന്ന് മുപ്പത്തിരണ്ടിലും ആർക്കോസ് ഒന്ന് പത്തിലും നമ്മൾ വായിക്കുന്നു പ്രാവ് ആത്മീയതയുടെ നിഷ്കളങ്കതയുടെ അടയാളമാണ് ജലപ്രളയത്തിൻ്റെ അവസാനത്തിൽ ഒലിവിശ്രവുമായി നോഹയുടെ പെട്ട പെട്ടകത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രാവ് ഒരു നവജീവിതത്തിൻ്റെ പ്രതീകമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ പതിനൊന്നിന് നമ്മൾ വായിക്കുന്നുണ്ട് വേറൊരു പ്രതീകം കാറ്റ് ആണ് ഹീബ്രു ഭാഷയിൽ ആത്മാവിനെ വിളിക്കുന്ന റുവാഹ് റൂഹ എന്ന പദമാണ് ശ്വാസം വായു കാറ്റ് എന്നൊക്കെയാണ് ഈ റുവാഹൻ്റെ എന്ന പദത്തിൻ്റെ അർത്ഥം പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാൽമാവ് കൊടുങ്കാറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറങ്ങി വന്നത് മുഹമ്മൂദ് പഠിപ്പിക്കുന്ന അവസരത്തിൽ ആത്മാവിൽ ജനിക്കുന്നതിൻ്റെ ഉദാഹരണമായി യേശു കാറ്റിനെയാണ് ഉപമിച്ചത് യോഹന്നാൻ സുവിശേഷത്തിലെ മൂന്ന് എട്ടിലെ യോഹന്നാൻ്റെ യോഹന്നാനോടുള്ള സംസാരത്തിലാണിത് കാണുന്നത് യേശു ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ടാണ് പരിശുദ്ധാൽമാവിനോരുടെ മേൽ ആവസിപ്പിച്ചത് യോഹനാൽ സുവിശേഷത്തിൽ ഇരുപത് ഇരുപത്തിരണ്ടിൽ അങ്ങനെ വായിക്കുന്നുണ്ട് സൃഷ്ടികർമ്മത്തിൽ വെള്ളത്തിൻ്റെ മീത ചലിച്ച് ദൈവത്തിൻ്റെ ചൈതന്യത്തെ ആത്മാവിനെക്കുറിച്ചാണ് ഉൽപ്പത്തി ഒന്ന് രണ്ടിൽ നമ്മൾ വായിക്കുന്നത് ജീവശ്വാസത്തിൻ്റെ പ്രതീകമാണ് അങ്ങനെയാണെങ്കിൽ എസ് എസ് കെ എൽ പ്രവചനത്തിലും ഇതുപോലെ തന്നെ നമ്മൾ എസ് ഐ എൽ പ്രവചനത്തിലും മുപ്പത്തേഴ് ഒമ്പത് നാല് ഈ ദൈവത്തിൻ്റെ നിശ്വാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധ ആത്മാവിനെക്കുറിച്ചുള്ള പല പ്രതീകങ്ങൾ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്ന അവസരങ്ങളെ ഓർക്കാൻ പരിശുദ്ധാത്മാവി ജീവിക്കാൻ നമുക്ക് സഭ ആഹ്വാനം ചെയ്യുകയാണ് അടുത്തതായി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് സന്യാസ സന്യാസ്തരൊക്കെ സിദ്ധികൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളായ സിദ്ധികളെക്കുറിച്ച് കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും കൃത്യമായി പറയുന്നുണ്ട് ദൈവം പല തരത്തിലാണ് മനുഷ്യനിൽ ഈ പരിശുദ്ധാത്മ വരദാന ഫലങ്ങൾ നിവേശിപ്പിക്കുന്നത് അതിന് പ്രധാനമായിട്ട് മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ സഭയ്ക്ക് ഉപകാരപ്രദമാണ് അത് അതിലെ ലക്ഷ്യം ഒന്ന് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന് രണ്ട് ശുശ്രൂഷയുടെ ജോലി നിർവഹിക്കുന്നതിന് മൂന്ന് സഭയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് സഭയെ പടുത്തുയർത്തുന്നതിന് ഈ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകപ്പെടുന്നത് ഒന്ന് കൊറേ ഇന്ത്യ പന്ത്രണ്ട് ഏഴിൽ വായിക്കുന്ന പോലെ മനുഷ്യരുടെ പൊതു ആത്മീയമായ ഉത്കർഷത്തിനും ഒന്ന് കുറേ ഇന്ത്യ പതിനാല് ഇരുപത്താറ് ലോകത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കും വേണ്ടിയാണെന്ന് മതബോധന ഗ്രന്ഥം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മെ പഠിപ്പിക്കുന്നു സഭയുടെ പാരമ്പര്യം അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ഗിഫ്റ്റ്സ് ദാനങ്ങളും ഒമ്പത് വരങ്ങളും കാരിസും പന്ത്രണ്ട് ഫലങ്ങൾ ഫ്രൂട്ട്സ് ഉള്ളത് അതൊന്ന് സംക്ഷിപ്തമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക വിശദീകരിക്കാൻ സമയമില്ല സംക്ഷിപ്തമായിട്ട് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ ഏഴ് ദാനങ്ങൾ അത് ഏഷ്യായിഡ് പുസ്തകത്തിലെ പതിനൊന്നാം അധ്യായം രണ്ടാമത്തെ വാക്യമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാന ദാനങ്ങൾ എന്നുള്ളത് സഭ പ പരമ്പരാഗതമായി പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമായ ദൈവവചനവാക്യം ഒന്ന് ജ്ഞാനം രണ്ട് ബുദ്ധി മൂന്ന് ആലോചന നാല് ആത്മശക്തി അഞ്ച് അറിവ് ആറ് ദൈവഭയം ഏഴ് ഭക്തി എന്നിവയാണ് നമ്മളത് കാറ്റഗിലൊക്കെ പഠിച്ചതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കാരിസംസ് ഗിഫ്റ്റ്സ് അതിൽ പ്രധാനമായിട്ടും ഒമ്പതെണ്ണമാണ് അതിനെ നമ്മൾ ബൈബിൾ അധിഷ്ഠ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ഒന്ന് കൊറിയന്ത്യ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ എഫ് എ സർക്ക് എഴുതിയ ലേഖനത്തിലെ നാലാം അധ്യായം ഏഴ് മുതൽ എട്ട് വരെയും നാലാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ആറ് ആറ് മുതൽ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് വിവിധങ്ങളായിട്ടുള്ള വരങ്ങൾ ഞാൻ അതിന് വിശദീകരിക്കുന്നില്ല വളരെ ചുരുക്കമായിട്ട് പേരുകൾ മാത്രം പറയുകയാണ് ഒന്ന് ഭാഷാവരം രണ്ട് വ്യാഖ്യാനപരം മൂന്ന് പ്രവചനവരം നാല് അറിവിൻ്റെ വരം അഞ്ച് ജ്ഞാനത്തിൻ്റെ വരം ആറ് വിവേചനവരം ഏഴ് രോഗശാന്തി വരം എട്ട് അത്ഭുത പ്രവർത്തന വരം ഒമ്പത് വിശ്വാസവരം ഇന്ന് സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ ഈ വരങ്ങൾ സഭ പല സമയത്ത് പല സഭയുടെ നന്മയ്ക്കായി ഉപയോഗിച്ചിരുന്നത് നമുക്ക് കാണാം അത് ചില വ്യക്തികൾക്ക് താൽക്കാലികമായോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനോ നൽകപ്പെട്ടതായിട്ട് നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം പ്രത്യേകിച്ച് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ അതിൽ ഒമ്പത് ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വിശുദ്ധ തോമസ് അക്വിനാസ് ബൈബിളിലെ മറ്റു ബാക്കുകളിൽ നിന്ന് മൂന്നെണ്ണം കൂടി കൂട്ടിച്ചേർത്ത് അങ്ങനെ പരമ്പരാഗതമായി പന്ത്രണ്ട് ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവർക്കുണ്ടാകുന്ന അവരുടെ വിശേഷണതകൾ അവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് ഈ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ ദൈവമക്കളാണെങ്കിൽ ഈ ഫലങ്ങൾ നമ്മളിലുണ്ടാകും പ്രധാനമായിട്ടും താഴെ പറയുന്നതാണ് ഒന്ന് സ്നേഹം രണ്ട് ആനന്ദം മൂന്ന് സമാധാനം നാല് ക്ഷമ അഞ്ച് ദയ ആറ് നന്മ ഏഴ് വിശ്വസ്തത എട്ട് സൗമ്യത ഒമ്പത് ആത്മസംയമനം പത്ത് വിശ്വാസം പതിനൊന്ന് വിനയം പന്ത്രണ്ട് വിശുദ്ധി ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളാണ് ശരിയായ ക്രൈസ്തവ ജീവിതം നയിക്കുന്നവർ അതിനായിട്ട് ഈ വരദാന ഫലങ്ങൾ ലഭിക്കാൻ നമുക്ക് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കാം അടുത്തൊരു വിഷയം പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങളെക്കുറിച്ചാണ് ബത്താരി സവിശേഷത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് മനുഷ്യൻ ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും എന്നാൽ ആത്മാവിനെതിരായി ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല മാർക്കോസിന് സുവിശേഷനും മൂന്നാമധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിലും സമാനമായ വാക്കുകൾ തന്നെ കാണാം അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായ പാപം ചെയ്യരുതെന്ന് യേശു തന്നെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് എന്താണ് ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപം പശ്ചാത്തപിക്കുന്നവരുടെ പാപങ്ങൾ മോചിച്ച് ദൈവത്തിന് അവരെ രക്ഷിക്കാനാകും എന്ന വിശ്വാസമില്ലാതെ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കരുണ നിരാകരിക്കലാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം സഭയുടെ പരമ്പരാഗതമായ പഠനമനുസരിച്ച് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ പ്രധാനമായിട്ടും താഴെ പറയുന്നവയാണ് ഒന്ന് സ്വർഗം ലഭിക്കുകയില്ലെന്നുള്ള നിരാശ രണ്ട് സൽപ്രവൃത്തികൾ കൂടാതെ അത് സ്വർഗം പ്രാപിക്കാമെന്നുള്ള മിഥ്യാപ്രതീക്ഷ മൂന്ന് അറിഞ്ഞുകൊണ്ട് സത്യത്തെ നിഷേധിക്കൽ നാല് അന്യരുടെ നന്മയിലുള്ള അസൂയ അഞ്ച് പാപം ചെയ്ത ശേഷം അതേപ്പറ്റി അനുദവിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത് ആറ് അന്ത്യസമയത്ത് പോലും പാപത്തെപ്പറ്റി അനുദവിക്കാതിരിക്കല് മഹാനായി വിശുദ്ധ ഗ്രിഗതി ഗൃഹരി അനുതാപം വഴി ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവർ പരിശുദ്ധാത്മാവ് നൽകുന്ന രക്ഷയെയും തള്ളിക്കളയുന്നു എന്ന് പറയുന്നുണ്ട് അതിമമായ പശ്ചാത്താപരാഹിത്യത്തിലേക്കും നിത്യനാശത്തിലേക്കും നയിക്കുവാൻ അത്തരം ഹൃദയ കാഠ്യത്തിന് കഴിയുമെന്ന് വിശുദ്ധ ഗ്രിഗറി പറയുന്നു അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെതിരെ ഒരിക്കലും പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ചുരുക്കത്തിൽ നമ്മളോട് ഈ പന്തകുസ്ത തിരുനാളോടനുബന്ധിച്ച് ഈ ഈ വിഷയത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് പന്ത കുസ്തായ ജീവിതം പന്തങ്കുസ്തായിയുടെ അനുഭവവും ജീവിതവും അന്ന് അപ്പസ്തോലന്മാർക്ക് മാത്രം ഉണ്ടാകേണ്ടതല്ല ഇന്ന് ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ് ആദ്യമസഭയിൽ എന്ന പോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് അതിനാൽ ശരിയായ ദൈവമക്കളാകാൻ റോമ എട്ടുന്നാൽ വായിക്കുന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു നയിക്കപ്പെടുന്നവരാകണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പഠിക്കാൻ പോകുമ്പോൾ കളിക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ മറ്റേത് കാര്യം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവെ നീ അനുഗ്രഹിക്കണമേ നീ അത് എന്നെ നയി എന്നെ നയിക്കണമേ നീ പ്രചോദിപ്പിക്കണമേ നീ എന്നെ പ്രകാശിപ്പിക്കണമേ എന്നൊക്കെ പറയണം ഹൃദയം കഠിനമാക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമ്മൾ ശ്രമിക്കണം പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനം ശ്രവിച്ച് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ആവസിക്കപ്പെടാൻ വചനത്തിന് മാംസം കൊടുക്കാൻ ലോക്ക ഒന്നേ മുപ്പത്തഞ്ച് ലോക്കായിട്ട് സുവിശേഷത്തിൽ ഒന്നേ മുപ്പത്തഞ്ചിൽ വായിക്കുന്നതിൽ നമ്മൾ നമ്മളെ തന്നെ വിധേയരാക്കണം ജഡമോഹങ്ങൾ കടിവപ്പെടാതെ പരിശുദ്ധാത്മാവിശ്വാസം വഴി ജീവിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസ്ലിയ ഗലാത്തിയർ അഞ്ചേ പതിമൂന്ന് വായിക്കുന്ന പോലെ നമ്മൾ ദൈവഹിതത്തിന് ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് വിധേയരാകണം ദൈവസന്നിധിയിൽ നിന്ന് നമ്മെ തള്ളിക്കളയാതിരിക്കാനും പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് എടുത്തു കളയാതിരിക്കാനും സങ്കീർത്തകനോട് ചേർന്ന് സങ്കീർത്തനം അമ്പത്തൊന്ന് പതിനൊന്നിൽ നമ്മളുടെ പ്രാർത്ഥന എന്നും അതായിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടാണ് വിശ്വാസി വള വളരേണ്ടതെന്ന് യുവതാശ്ലീഹ ഒന്ന് ഇരുപതിൽ നമ്മെ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാപരം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ദൈവവചനത്തിലൂടെ ഒന്ന് പത്ര ദിവസം ഒന്ന് പന്ത്രണ്ട് കൂതാശകളിലൂടെ ലൂക്ക മൂന്ന് പതിനാറ് ഒന്ന് കുറേ ഇന്ത്യ പതിനൊന്ന് പതിനൊന്നാം ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് അതുപോലെ തന്നെ കൂട്ടായ്മയിലൂടെ മത്തായി പതിനെട്ട് ഇരുപത് പരസ്നേഹ പ്രവർത്തനത്തിലൂടെ മത്തായി ഇരുപത്തഞ്ച് യേശു പഠിപ്പിച്ചത് ഇന്ന് നമ്മൾ പരിശുദ്ധാത്മ പ്രചോദിതമായി ചെയ്യണം അതിനാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദിമസഭയിലുണ്ടായ ആ പന്ത അനുഭവം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സ്വയത്തമാക്കാൻ പരിശുദ്ധാത്മാൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കിട്ടാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൽ ജീവിക്കാനും യുഗാന്ത്യം വരെ അപ്പസ്തോല പ്രവർത്തനം ഒന്നേറ്റിൽ വായിക്കുന്ന പോലെ നമുക്ക് യേശുവിനെ സാക്ഷ്യം വഹിച്ച് ധീരതയോടെ യേശുവിനെ പ്രഘോഷിക്കാൻ ഉത്തമ ക്രൈസ്തവരാകാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാപരത്തിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ആണ് അപ്പസ്തോലന്മാരാണ് പരിശുദ്ധാത്മാവിനുള്ളിൽ ജീവിതം നയിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് തരുന്നത് അവരുടെ മാതൃക നമുക്ക് അനുഭവിക്കാം നമുക്ക് ഈ ക്ലാസിൻ്റെ സമാപനത്തിൽ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷ സമയം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പരിശുദ്ധാത്മാവെ നീ വരയണമേ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ധാനങ്ങളും നൽക ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന വ്യക്തികളാകാൻ ഞങ്ങളുടെ പാപ കറകൾ കഴുകി കളഞ്ഞ് പുതിയ മനുഷ്യരാകാൻ അനുഗ്രഹിക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അപേക്ഷിക്കാം പരിശുദ്ധാത്മാവേ ആത്മീയ അരൂപിയായ പരിശുദ്ധാത്മാവെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധാത്മാവേ നീ അഗ്നിയാണ് നിന്റെ സ്നേഹാഗ്നിയിൽ ജ്വലിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയാകണമേ പരിശുദ്ധാത്മാവെ നീ പ്രകാശമാണ് നിത്യസത്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ നീ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ നീ പ്രാവാണ് ജീവിതത്തിൻ്റെ നിഷ്കളങ്കത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകേണമേ പരിശുദ്ധാത്മാവേ നീ കുളിർ കാറ്റാണ് ജഡത്തിൻ്റെ ആശാപാശങ്ങളെ നിഗ്രഹിക്കുന്ന അങ്ങനെയുള്ള കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകേണമേ പരിശുദ്ധാത്മാവേ നീ നാവാണ് നിൻ്റെ നാമം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കേണമേ പരിശുദ്ധാത്മാവേ നീ മേഘമാണ് നിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവരണം പരിശുദ്ധ അമ്മയുടെ മേലുണ്ടായ ആവരണം പോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവേ നീ സ്വർഗീയ ദാനങ്ങളുടെ ദാതാവാണ് എൻ്റെ മേൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ദൈവകൃപ സമൃദ്ധമായി വർഷിക്കേമേ യേശുവിനെ നയിച്ച പരിശുദ്ധാത്മാവേ അപ്പസ്തോലന്മാരുടെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവേ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ ഓരോ ദിവസവും ഞങ്ങളുടെ ഓരോരോ പ്രവർത്തികളും നിന്നാൽ നയിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ പരിശുദ്ധ അമ്മയിൽ ആവശിച്ച ശിഷ്യന്മാർ മേൽ ആവർത്തിച്ച് പരിശുദ്ധാൽമാവ് പന്ത ക്രിസ്താ ദിനത്തിൽ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ ആവസിച്ച് എന്നും ഞങ്ങൾ അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ ആലയങ്ങളാകുവാൻ കൃപ നൽകുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം നമ്മുടെ ഓരോരുത്തരുടെ മേൽ ഉണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി